നമസ്കാരം. രാജീവ് ഗാന്ധി കൊലക്കേസിലെ പ്രതി പേരറിവാളൻ ഇന്നലെ ജയിൽ മോചിതനായിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പേരറിവാളൻ ജയിൽ മോചിതനാവണ്ട എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് വന്നതിനെ അനുകൂലിക്കുന്ന വ്യക്തികളും ഒരുപാട് പേരുണ്ട്. എന്നാൽ പേരറിവാളൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം പറയുന്ന കാര്യം ഒരിക്കലും ഇതുപോലുള്ള ഒരു വലിയ കുറ്റകൃത്യത്തിന് ഒരിക്കലും താൻ ഭാഗമായിട്ടില്ല, ഒരു ബാറ്ററി വാങ്ങി കൊടുക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് പറയുന്നത്. ഈ ഒരു വലിയ കുറ്റകൃത്യം ആണ് ഇതിൽ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും ഇതിൽ ഉൾപ്പെടില്ലായിരുന്നു എന്നെല്ലാം അദ്ദേഹം പറയുകയാണ്. എന്നാൽ 19-ാം വയസ്സിൽ ഉള്ളിൽ ജയിലറയ്ക്കുള്ളിലേക്ക് പോയ അദ്ദേഹം ഇപ്പോൾ 50-ാമത്തെ വയസ്സിലാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ LTT പ്രവർത്തകരെ, അന്ന് രാജീവ് ഗാന്ധി വധക്കേസിലുള്ള LTT പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കഠിന പ്രയത്നമായിട്ടുള്ള ഒരു കമാൻഡോ ഓപ്പറേഷൻ തന്നെ അന്ന് നടത്തേണ്ടി വന്നു. സയനൈഡ് തിന്ന് മരിക്കാൻ പോവുകയാണ്, സയനൈഡ് കഴിച്ച് മരിക്കാൻ പോവുകയാണ് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് ജീവനോടെ തന്നെ അവരെ പിടിക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കഠിന പ്രയത്നമായ ഒരു കമാൻഡോ ഓപ്പറേഷനാണ് അന്ന് നടത്തിയിരുന്നത്. അതിന് ഇപ്പോഴുള്ള സംവിധായകനും അതുപോലെ തന്നെ നടനുമെല്ലാമായ മേജർ രവിയാണ് അതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹവും ഒരുപാട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കഠിന പ്രയത്നമെടുത്ത് ഒരുപാട് ഉറക്കം കളഞ്ഞെല്ലാമാണ് ഈ ഓപ്പറേഷൻ അവർ ജീവനോടെ പലരെയും പിടിച്ചത്. അന്ന് പേരറിവാളൻ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നറിഞ്ഞ് ഒരു ചെറിയ കാര്യം, 19-ാം വയസ്സിൽ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഒരു ചെറിയ കാര്യം ചോദിച്ചറിയാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 1991 June 11 അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും 1999 വധശിക്ഷ വിധിക്കുകയും ചെയ്തു, വധശിക്ഷയ്ക്ക് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നെ നടന്നത് ദയാഹർജികളും ബാക്കിയെല്ലാ കാര്യങ്ങളും അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ദയാഹർജി പരിഗണിച്ച് 2014 ദയാഹർജി പരിഗണിക്കുകയും വധശിക്ഷ മാറ്റി അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അതിലും ഒരിക്കലും താൻ ഒരിക്കലും കുറ്റം ഇത് വേണ്ടി ചെയ്തതല്ല, കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതല്ല, താൻ ഒരിക്കലും ഇതിൽ പെട്ടുപോയതാണെന്നെല്ലാം പറഞ്ഞ് തമിഴ്നാട് ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവർ ഗവർണർക്ക് ശുപാർശ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനെല്ലാം ഒരു വിരാമമിട്ടുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങിയത്. യഥാർത്ഥത്തിൽ പേരറിവാളൻ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ അദ്ദേഹം കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ലയോ? അതോ ഇത് ചിലർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പേരറിവാളൻ അറിഞ്ഞുകൊണ്ടാണ് ഒരു LTT പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാണോ സത്യം? എന്നാൽ പേരറിവാളൻ്റെ 19-ാം വയസ്സ് മുതൽ 30 വയസ്സ് വരെയും ജയിലറയ്ക്കുള്ളിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ പേരറിവാളൻ അങ്ങനെ ചെയ്തതാണോ, LTTക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എന്തെന്ന് പറഞ്ഞാലും ഇപ്പോൾ പേരറിവാളൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ് പല ശുപാർശകളും ചെയ്ത് ഇപ്പോൾ പേരറിവാളൻ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പലരുടെ വാദം ഒരിക്കലും പേരറിവാളൻ പുറത്തു വരേണ്ട വ്യക്തി അല്ലായിരുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥം? ഈ ചിലപ്പോൾ ഇവർ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ പേരറിവാളൻ ജയിലറയ്ക്കുള്ളിൽ തന്നെ തീരേണ്ട വ്യക്തിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.